ഇന്ത്യയുടെ വിജയം കണ്ട് പാക് ഇതിഹാസങ്ങൾ പേടിച്ചിരിക്കുകയാണ്. കളിച്ച 5 മാച്ചിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ ഇങ്ങനെ ജയിച്ച ഒരു ടീമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ന്യൂസിലാൻഡ് പോലും ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി. കോഹ്ലി രോഹിതും മികച്ച ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഷമി ബൗളിങ്ങിൽ 5 വിക്കറ്റ് നേടി. ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചപ്പോൾ പാക് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇപ്പോൾ ഏകദേശം സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യ പുറത്താകാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാക് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലോകകപ്പിലെ നമ്പർ വൺ ടീം അത് ഇന്ത്യ തന്നെയാണ്. ഇവർക്കെതിരെ ആർക്കും തന്നെ ജയിക്കാൻ സാധിക്കില്ല. രോഹിത്തും കോഹ്ലിയും മികച്ച ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. ഇവർ രണ്ടുപേരുമുണ്ടെങ്കിൽ ഇന്ത്യ കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. പാകിസ്ഥാൻ അടക്കമുള്ള മറ്റു ടീമുകൾ ഇന്ത്യയുടെ കളി കണ്ടുപിടിക്കട്ടെ. ഇങ്ങനെയായിരിക്കണം ലോകകപ്പിൽ കളിക്കേണ്ടത്. ന്യൂസിലാൻഡ് മികച്ചൊരു ടീമായിരുന്നു. അവർക്കെതിരെ ഇന്ത്യ ഇങ്ങനെ കളിച്ചെങ്കിൽ ഈയൊരു ഇന്ത്യൻ ടീമിനെ ഭയക്കേണ്ടിയിരിക്കുന്നു. ബാറ്റിംഗിൽ മാത്രമല്ല ഇന്ത്യ ബൗളിങ്ങിൽ മികച്ചവരാണ്. ഷമിയുടെ കളി എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തൊരു ബൗളിംഗ് ആണ് അവൻ കാഴ്ചവെക്കുന്നത്! ഇപ്രാവശ്യം ഇന്ത്യ വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുണ്ട്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. പാക് പോലും ഞെട്ടിയിരിക്കുകയാണ്. അത്രയും മികച്ച കളിയാണ് ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത്. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ന്യൂസിലാൻഡ് മാത്രമേ ഇന്ത്യക്ക് ഒരു എതിരാളിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെയും ഇന്ത്യ കീഴ്പ്പെടുത്തി. ഇനി ഈയൊരു വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് എതിരാളികളില്ല. ഇന്ത്യ ഈസിയായിട്ട് സെമിയിലേക്ക് കടക്കുകയാണ്. രോഹിതിന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ ഇപ്രാവശ്യം കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. കോഹ്ലി മികച്ച ഫോമിലാണ്. ഇന്ന് താരത്തിന് സെഞ്ചുറി നഷ്ടമായി. അതുകൊണ്ട് ആരാധകർ നിരാശയിലാണ്. ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി കോഹ്ലി വേഗത്തിൽ കളിച്ചു. അതുകൊണ്ടാണ് താരം ഔട്ടായത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ ലോകകപ്പിൽ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഏത് ടീമുകളായിരിക്കും ഫൈനലിലെത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.